അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ലുത്ഫുൽ ഹക്കിലെ ലാമിലെ അസീസ് സ്റ്റഡി സെൻ്ററിലെ ദീദീസ് ക്ലാസ് റൂമിലേക്ക് എല്ലാ മക്കൾസിനും പതിവ് പോലെ സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തിട്ടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. എങ്കിലേ ദീദിയുടെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ അറിയുകയുള്ളൂ. അത് ഓർമ്മ ഉണ്ടാവണം. ആരും ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കരുതേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോവരുതേ. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ കാരണം കമൻറ്റും കൂടെ ചെയ്തേക്കണേ. എങ്കിലല്ലേ ദീദിക്ക് അത് തിരുത്താൻ പറ്റൂ. ആർക്കെങ്കിലും ദീദീസ് ക്ലാസ് റൂമിൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ദീദി ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അവരുടെ ഫോൺ നമ്പർ കമൻറ്റ് ചെയ്യുക. ഹിന്ദിയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ അവരുടെ ഫോൺ നമ്പർ കമൻറ്റ് ചെയ്യുക. നമുക്ക് വാട്സപ്പിലൂടെ ആരംഭിക്കാവുന്നതാണ്. പഠനത്തിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ദീദീസ് ക്ലാസ് റൂമിൽ ക്ലാസ്സുകൾ ഒരുക്കുന്നത്. അതുപോലെ അക്കൗണ്ടൻസി, മാത്സ്, ഹിന്ദി, മലയാളം ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്ക് നമുക്കൊരു ദിവസം ദീദീസ് ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യാവുന്നതാണ്. കമൻറ്റ് ചെയ്യുമ്പം കുട്ടിയുടെ പേരും സ്ഥലവും സ്കൂളിൻ്റെ പേരും സ്റ്റാൻഡേർഡും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആസിമ എമ്മിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. നമ്മൾ പാർട്ട് 4 വരെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോഴാണ് സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അത്യാവശ്യമായി ഡിവിഷൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെയും ബേസ് ഒന്ന് ചർച്ച ചെയ്യേണ്ടി വന്നത്. അത് ഇത്രയും ക്ലാസ്സുകൾ നീണ്ടു നിന്നു. ഇനി നമുക്ക് വീണ്ടും അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം. ഇപ്പം നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്താണെന്നറിയാം. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്താണെന്ന് കേട്ടാൽ അറിയാം. ടേംസ് അഥവാ പദങ്ങളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊരു അറിവുണ്ട് അല്ലേ. ഇനി ഏതെങ്കിലും രണ്ട് ടേംസ് അഥവാ ഏതെങ്കിലും പദങ്ങൾ തന്നാൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്കറിയാം. അത് വെച്ച് എങ്ങനെ ഒരു ശ്രേണി ഉണ്ടാക്കുമെന്നറിയാം. വെറും ശ്രേണിയല്ല അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി അല്ലേ. പിന്നെ ഏതെങ്കിലും ഒരു പദം തന്നാൽ ആ അരിത്തമെറ്റിക് സീക്വൻസിലെ അഥവാ സമാന്തര ശ്രേണിയിലെ പദമാണോ അത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനറിയാം, പരിശോധിക്കാനറിയാം അല്ലേ. ഇത്രയൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുപോലെ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ പൊതുരൂപം അഥവാ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഒരു സീക്വൻസ് വന്നിട്ട് അതിൽ എത്ര ടേംസ് അഥവാ പദങ്ങളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് നമുക്കിനി ഒന്ന് ചർച്ച ചെയ്യേണ്ടത്. അതിന് ഒരു ഇക്വേഷനുണ്ട്, ഒരു സൂത്രവാക്യമുണ്ട്. എന്താണ്? നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണം ഈക്വൽ ടു സമം ലാസ്റ്റ് ടേമിന് നമുക്ക് എക്സ് എൻ എന്ന് കൊടുക്കാം. ലാസ്റ്റ് ടേം അഥവാ എക്സ് എൻ മൈനസ് ഫസ്റ്റ് ടേമിന് നമുക്ക് എക്സ് വൺ എന്ന് കൊടുക്കാം. അപ്പം ഫസ്റ്റ് ടേം എക്സ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് അഥവാ ഡി പ്ലസ് വൺ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഏതൊരു സീക്വൻസ് വന്നാലും നമുക്ക് അതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും അതിന് ഫസ്റ്റ് ടേമും വേണം, ലാസ്റ്റ് ടേമും വേണം, പിന്നെ കോമൺ ഡിഫറൻസും വേണം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്കൊരു ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യ 1 മുതൽ 17 വരെ എടുക്കാം. എന്നിട്ട് അതിനകത്ത് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കാം. 1, 3, 5, 7, 9, 11, 13, 15, 17 ഇത്രയും നമുക്ക് എടുക്കാം. എന്നിട്ട് എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കി. അപ്പം നമുക്ക് ചെയ്യുമ്പം കിട്ടുന്നത് എണ്ണിയപ്പോൾ കിട്ടിയത് 1 ആണെന്ന് നോക്കാമല്ലോ. 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ. 9 ആണ് നമുക്ക് കിട്ടിയേക്കുന്ന നമ്പർ. ഇനി നമുക്ക് ഈ ഫോമുല ഉപയോഗിച്ച് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ശരിയാണോ എന്ന് നോക്കാം. നമ്മുടെ ഫോമുല എന്തായിരുന്നു? അവസാനത്തെ പദം അല്ലേ, അവസാന പദം അതായത് എക്സ് എൻ, എക്സ് എന്ന് പറയുന്നത് 17 മൈനസ് ഇനി ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം അതായത് എക്സ് വൺ അല്ലേ, അതെന്തായിരുന്നു? 1. അപ്പം 17 - 1 / കോമൺ ഡിഫറൻസ് ഡി. കോമൺ ഡിഫറൻസ് എത്ര? 3 - 1 = 2, 5 - 3 = 2 രണ്ട് തന്നെയല്ലേ. അപ്പോൾ 2 + 1. അപ്പോൾ നമുക്ക് നോക്കാം, 17 - 1 എത്ര? 16 / 2 = 16 / 2. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് 16 മുട്ടായി ഉണ്ടെങ്കിൽ 2 വീതം എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും ആണ് അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പം 2 ടേബിളിനകത്തുണ്ടല്ലോ, 8 × 2 = 16 അല്ലേ. അപ്പം 8 × 2 = 16. അപ്പം 8 + 1 അപ്പോൾ എത്ര? 9. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയത് നമ്മൾ എണ്ണി വെച്ചിരുന്നതും കറക്റ്റ് അല്ലേ. മറ്റൊരു എക്സാമ്പിൾ 1, 4, 7, 10 up to 52. ഇതിൽ എത്ര ടേംസ്, എത്ര പദങ്ങൾ ഉണ്ടായിരിക്കും? നമുക്കിതുപോലെ തന്നെ ഒന്ന് കണ്ടുപിടിക്കാം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര? 4 - 1 = 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എല്ലാം കിട്ടി. നമുക്ക് നോക്കാം, ലാസ്റ്റ് ടേം 52 മൈനസ് ഫസ്റ്റ് ടേം 1 / കോമൺ ഡിഫറൻസ് 3 + 1. അപ്പം 52 - 1 51 / 3 + 1 അപ്പോൾ എത്ര കിട്ടി? 51 - 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പം 17 + 1 = 18 ആൻസർ കിട്ടിയല്ലോ. ഇതുപോലെ ഏത് സീക്വൻസ് കിട്ടിയാലും കണ്ടുപിടിക്കണം കേട്ടോ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പദങ്ങളുടെ തുക കാണാൻ. അത് നമ്മൾ ചർച്ച ചെയ്തോ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല,
നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി പദങ്ങളുടെ തുക, അതായത് ടേംസിൻ്റെ തുക കാണാൻ, സം കാണാനാണ് നമ്മളിനി ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം കാണുന്നതിന് വേണ്ടി നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിനെ നമുക്ക് പലതായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം, ഒന്ന് തരംതിരിക്കാം. എന്തൊക്കെയാണ്? നാച്ചുറൽ നമ്പറിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ്, ഈവൻ നമ്പറിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ്, ഓഡ് നമ്പറിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ്, പിന്നെ അതാ ഇവയൊന്നും അല്ലാത്ത അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പം ഇതൊക്കെ ഓരോ കാറ്റഗറിയും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോന്നിനും ഓരോ ഫോമുലയാണുള്ളത്. അപ്പോൾ അതാകുമ്പം അതിട്ട് കഴിയുമ്പോൾ നമുക്ക് എളുപ്പമാണ് അത് എത്രയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ സം എങ്ങനെ കാണാം? അതിനൊരു ഫോമുലയുണ്ട്, എന്താന്ന് പറയട്ടെ. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നാണ് അതിൻ്റെ ഫോമുല. അപ്പം എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേംസ്. അതിനപ്പം നമ്മൾ ടേംസിൻ്റെ എണ്ണം അറിഞ്ഞിരിക്കണം, പദങ്ങളുടെ എണ്ണം അറിഞ്ഞിരിക്കണം. പദങ്ങളുടെ എണ്ണം തന്നിട്ടില്ലെങ്കിലോ? നാച്ചുറൽ നമ്പറിൻ്റെ പ്രത്യേകത എന്തോ? ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നും ഉണ്ടല്ലേ പോകുന്നത്. അപ്പം എവിടെ വരെ പറയുന്നു അത്രയും തന്നെ അല്ലേ, അത്രയും തന്നെ എണ്ണം തന്നെ ടേംസും കാണുമല്ലോ ഇല്ലേ. ഇപ്പം നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ലാസ്റ്റ് ടേം ഏതാണോ അത് തന്നെ ആവും അതിൻ്റെ ടേംസിൻ്റെ എണ്ണവും. സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നാച്ചുറൽ നമ്പർ, അതായത് എണ്ണൽ സംഖ്യ കുറച്ചൊന്ന് എടുത്ത് നോക്കാം. ഒന്ന് മുതൽ അഞ്ച് വരെ എടുക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പോൾ ഇതിൻ്റെ സം, അതായത് ഇതിൻ്റെ തുക എത്രയാണെന്ന് നോക്കണം. ആദ്യം നമ്മൾ മാനുവലായിട്ട് നമ്മൾ കൈകൊണ്ട് നമ്മൾ ഒന്ന് കൂട്ടി നോക്ക്. ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് എത്രയെന്ന് കൂട്ടി ഒന്ന് എഴുതി നോക്ക്. എത്ര കിട്ടി? പതിനഞ്ച് കിട്ടിയില്ലേ. അപ്പോൾ നമുക്കിനി ഈ ഫോമുല ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കാം ശരിയാവുമോ നോക്കാം. എന്തായിരുന്നു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു? എൻ എന്ന് പറയുന്നത് എന്തുവാണ്? നമ്പർ ഓഫ് ടേംസ്. ഇവിടെ ടേംസ് എത്ര എണ്ണം ഉണ്ട്? ഒന്ന് മുതൽ അഞ്ച് വരെ അഞ്ചെണ്ണം അല്ലേ. അപ്പം എൻ എന്ന് പറയുന്നത് അഞ്ചല്ലേ. അപ്പം നമുക്ക് നോക്കാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ, അതായത് അഞ്ച് ഇൻറ്റു അഞ്ച് പ്ലസ് വൺ അത് ബൈ ടു അല്ലേ, ഈക്വൽ ടു അഞ്ച് പ്ലസ് ഒന്ന് ആറ്. അപ്പം അഞ്ച് ഇൻറ്റു ആറ്, ആറഞ്ച് മുപ്പത്, മുപ്പത് ബൈ രണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. മുപ്പത് ബൈ രണ്ടെന്ന് പറയുന്നത് എത്ര കിട്ടുമെന്ന്? പതിനഞ്ച്. പതിനഞ്ച് തന്നെ കിട്ടിയില്ലേ, നമുക്ക് കിട്ടിയതും പതിനഞ്ചല്ലേ. അപ്പോൾ ശരിയല്ലേ ഈ ഫോമുല? നമ്മൾ ചെക്ക് ചെയ്തല്ലോ. ഇതുപോലെ നിങ്ങൾ അഞ്ചാറെണ്ണം ചുമ്മാ സ്വന്തമായിട്ട് ഇട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സം ഓഫ് എൻ ഈവൻ നമ്പേഴ്സ് നോക്കാം. അതിൻ്റെ ഫോമുല എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. രണ്ട് നാല് ആറ് എട്ട് പത്ത് ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ, ഇതെങ്ങനെ ഇതിൻ്റെ സം എത്രയാണെന്ന് നോക്കാം. എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും? രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് പ്ലസ് പത്ത്, മുപ്പത് അല്ലേ. ഇനി ഇത് തന്നെ ഫോമുല ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ എൻ എത്രയാണ്? എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. നമുക്കിവിടെ ലാസ്റ്റ് ടേം ആ നമ്പർ ഓഫ് ടേം എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് രണ്ട് മൂന്ന് അല്ലല്ലോ, രണ്ട് നാല് ആറ് എട്ട് അല്ലേ. അപ്പോൾ അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എൻ കാണണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ബൈ ടു, എക്സ് എൻ ബൈ ടു. ഇവിടുത്തെ ലാസ്റ്റ് ടേം ടെൻ അല്ലേ, ടെൻ ബൈ ടു എന്ന് പറയുന്നത് ഫൈവ് അല്ലേ. അപ്പോൾ എൻ എന്ന് പറയുന്നത് എത്ര കിട്ടി? ഫൈവ് എന്ന് കിട്ടി. ഇനി നമുക്ക് ചെയ്യാമല്ലോ സം ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. എൻ എന്ന് പറയുന്നത് ഫൈവ് ആണ്. ഫൈവ് ഇൻറ്റു ഫൈവ് പ്ലസ് വൺ എന്ന് പറയുന്നത് സിക്സ് ആണ്. അപ്പം ഫൈവ് ഇൻറ്റു സിക്സ് എന്ന് പറയുന്നത് തേർട്ടി. നമുക്കത് തന്നെയല്ലേ കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയത്? അപ്പോൾ രണ്ടും സെയിം അല്ലേ. ഇതുപോലെ വരുന്ന കുറേ കണക്കുകൾ നിങ്ങൾ സ്വന്തമായിട്ടിട്ട് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഓഡ് നമ്പറിൻ്റെ ശ്രേണിയാണെങ്കിലോ നമ്മൾ അതിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ എൻ ടേംസിൻ്റെ സം. അപ്പോൾ അതിന് നമുക്ക് അതിന് ഒരു ഓഡ് നമ്പറിൻ്റെ ശ്രേണി എടുക്കാം. ഓഡ് നമ്പർ നമ്മൾ നേരത്തെ എത്ര നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓഡ് നമ്പർ എടുത്തായിരുന്നു. നമുക്ക് എടുക്കാം വൺ ത്രീ ഫൈവ് സെവൻ നയൻ. നിങ്ങളല്ലാതെ ഒന്ന് കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും? ഇരുപത്തഞ്ച് കിട്ടത്തില്ലേ. അപ്പോൾ ഇനി നമുക്ക് ആൻസർ ഈ ഫോമുല അനുസരിച്ച് ചെയ്യുമ്പോഴും അത് തന്നെയാണോ കിട്ടുന്നത് നോക്കാം. ഫോമുല എന്തായിരുന്നു? എൻ സ്ക്വയർ എന്നാണ് ഫോമുല. അപ്പോൾ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് നമുക്കറിയണമല്ലോ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിനകത്തും വേറെ രീതിയിലാണ്. ലാസ്റ്റ് ടേം പ്ലസ് വൺ ബൈ ടു എന്നാണ്. ലാസ്റ്റ് ടേം ഇവിടെ ഏതാ? ഒമ്പത് അല്ലേ. അപ്പോൾ ഒമ്പത് പ്ലസ് വൺ നയൻ പ്ലസ് വൺ ടെൻ ബൈ ടു, എത്ര? ഫൈവ് കിട്ടി. അപ്പോൾ എൻ ഫൈവ് എന്ന് കിട്ടി. ഇനി എൻ സ്ക്വയർ അല്ലേ. അപ്പോൾ എൻ സ്ക്വയർ എന്ന് പറയുമ്പം എൻ ഇൻറ്റു എൻ എന്ന് അല്ലേ. അപ്പം ഫൈവ് ഇൻറ്റു ഫൈവ്, ഫൈവ് ഇൻറ്റു ഫൈവ് എത്ര? ട്വൻറ്റി ഫൈവ്. നമുക്ക് കിട്ടിയതും ട്വൻറ്റി ഫൈവ് തന്നെയല്ലേ. അപ്പോൾ ഈ ഫോമുല ശരിയല്ലേ. ഇതുപോലെ തന്നെ ഒറ്റസംഖ്യകളുടെ സം കാണാൻ നിങ്ങൾ വേറെയും കണക്കുകളിട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ നാച്ചുറൽ നമ്പരും ഈവൻ നമ്പരും ഓഡ് നമ്പരും എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഇതൊന്നും അല്ലാത്ത കാറ്റഗറി ഉണ്ട്. അങ്ങനെയുള്ള കുറേ അരിത്തമെറ്റിക് സീക്വൻസ് തന്നാൽ അതിൻ്റെ എൻ പദങ്ങളുടെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ്. അതിന് ജനറലായിട്ട് രണ്ട് ഇക്വേഷനാണുള്ളത്. ആ രണ്ട് ഇക്വേഷനും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് നമുക്ക് എളുപ്പമുണ്ടേ. അതിനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. ഇതൊക്കെ എന്തോ എന്ന് മനസ്സിലായല്ലോ, അറിയാമല്ലോ അല്ലേ. മീൻസ് എന്തോ, നമ്പർ ഓഫ് ടേംസ് ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലേ. ഇനി മറ്റൊരെണ്ണമെന്ന് പറയുന്നത് എൻ ബൈ ടു ഇൻറ്റു
ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇതും എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, എ എന്ന് ഉദ്ദേശിക്കുന്നത് ടു ഇൻറ്റു എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം എന്നാണ്. അപ്പം ഒരു കാര്യത്തിന് തന്നെ രണ്ട് ഇക്വേഷൻ എന്തിനാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഈ ഇക്വേഷന്റെ പ്രത്യേകത നോക്കിയാൽ ഒരെണ്ണത്തിൽ എക്സ് വണ്ണും എക്സ് എൻ ആണ് കിടക്കുന്നത്, അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സം കണ്ടുപിടിക്കാമെന്നാണ് അതിനർത്ഥം. ഇനിയും ലാസ്റ്റ് ടേം ഇല്ലെങ്കിലോ നമുക്ക് നേടാൻ നെക്സ്റ്റ് അടുത്ത ഇക്വേഷൻ അടുത്ത മാർഗമാണ്, അടുത്ത എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. അപ്പോൾ അതിന് ലാസ്റ്റ് ടേം വേണമെന്നില്ല, ലാസ്റ്റ് ടേം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം, അതിനകത്ത് കോമൺ ഡിഫറൻസ് മതി. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ രീതി അനുസരിച്ചിരിക്കും. അതിനകത്ത് ലാസ്റ്റ് ടേം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം, ലാസ്റ്റ് ടേം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം. എങ്കിൽ പിന്നെ ഇതൊന്ന് നോക്കിയേ, 3, 6, 9 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 100 പദങ്ങളുടെ തുക കാണണം, സം കാണണം. എങ്ങനെ കാണും നിങ്ങൾ? ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ഇതിനകത്ത് ഫസ്റ്റ് ടേം ഉണ്ട് അല്ലേ, ലാസ്റ്റ് ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏത് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? രണ്ടാമത് പറഞ്ഞത് എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇതിനകത്ത് എൻ എത്രയാണ്? എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ് അല്ലേ, അത് എത്ര ആണെന്ന് പറഞ്ഞാൽ 100 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ആ ഫസ്റ്റ് ടേം ഏതാ? എ അല്ലേ, എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേമാണ്, അതായത് 3 ആണ്. ഇനി ബാക്കി നിങ്ങൾക്ക് ചെയ്യാമല്ലോ, ഒന്ന് ചെയ്ത് ഡി ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ, 6 - 3 എത്ര കിട്ടി? ഈക്വൽ ടു 3 എന്ന് കിട്ടി അല്ലേ. ഇനി ചെയ്തെടുത്ത് എങ്ങനെയാണ് ചെയ്തതെങ്കിൽ ശരിയാണ്, 100 by 2 × 2 × 3 + 100 - 1 × 3 100 by 2 എന്ന് പറയുന്നത് 50 × 6 + 99 × 3 = 50 × 6 + 99 × 3 = 50 × 6 + 297 = 50 × 303 = 15150 15150 ഇതേ ക്വസ്റ്റ്യൻ തന്നെ ലാസ്റ്റ് ടേം 300 ആണെങ്കിൽ 100 ടേംസിൻ്റെ സം എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉള്ളത് കൊണ്ട് ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും, എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. അപ്പം ഞാൻ ചെയ്തു നോക്കി ആൻസർ എത്ര കിട്ടുന്നതെന്ന് പറ. ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എടുത്തു അല്ലേ, എൻ എന്ന് പറയുന്നത് 100, എക്സ് വൺ എന്ന് പറയുന്നത് 3 ഫസ്റ്റ് ടേം, എക്സ് എൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം, അത് എത്ര? 300. നിയസ് 100 സം ഓഫ് 100 ടേംസ് അല്ലേ, ഈക്വൽ ടു 100 by 2 × 3 + 300 = 50 × 303 = എത്ര? 15150. നേരത്തെ തന്നെ കിട്ടി, സെയിം അല്ലേ. ഇനി നമുക്ക് ഇങ്ങനെയൊന്നും അല്ലാത്ത രീതിയിൽ നമുക്ക് സം കാണാൻ ചോദിക്കാം. അത് ജനറൽ ഫോമിലായിരിക്കും, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് തരത്തില്ല, തരാതെ പറയും എ എൻ പ്ലസ് ബി ആണെന്ന്. അങ്ങനെ ആ ഫോമിൽ തന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഈ ജനറൽ ഫോം തന്നിട്ട് അതിനകത്തുനിന്ന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതാൻ പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചതല്ലേ. എ എൻ എന്ന് പറയുന്നത് എന്നിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന എയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ ആയിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തുമായിരിക്കും? എ എൻ പ്ലസ് ബി എന്നുള്ളതിനകത്ത് എയും ബിയും കൂടെ കൂട്ടുന്നതായിരിക്കും ഫസ്റ്റ് ടേം. ഇനിയിപ്പം നമുക്ക് അങ്ങനെ തന്നിട്ട് ഇതിൻ്റെ സം കാണാൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അതിനുള്ള ഫോമുലയാണ് എ എൻ ഇൻറ്റു എൻ പ്ലസ് 1 by 2 + ബി എൻ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്, 5, 8, 11 എക്സെട്ര. ഇഫ് എക്സ് എൻ ഈക്വൽ ടു 3 n + 2 ദെൻ സം ഓഫ് 6 ടേംസ്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഇവിടെ ലാസ്റ്റ് ടേം എന്തുവാണ്? 3 n + 2. അത് ഏത് ഫോമാണ്? ജനറൽ ഫോം, അതായത് എ എൻ പ്ലസ് ബി എന്നുള്ള ഫോം അല്ലേ. അതിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ സംശയം തീർക്കാം. ഫസ്റ്റ് ടേം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്കറിയാം 5 ആണെന്ന്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് വെച്ച് ഇത് മാത്രമാണ് തന്നിരുന്നതെങ്കിൽ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? എ പ്ലസ് ബി എന്നല്ലേ. അപ്പോൾ എയും ബിയും എത്ര? 3 ഉം 2 ഉം 3 + 2 = 5. 5 തന്നെയല്ലേ അവിടെ കിടക്കുന്നത്? ആണ്. ഇനി കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 - 5 = 3 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, എ അല്ലേ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ സ്ഥാനത്ത് 3 അല്ലേ, 3 അപ്പോൾ ശരിയല്ലേ. 3 എന്ന് പറയുന്നതല്ലേ കോമൺ ഡിഫറൻസ്, എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ബിയും എയും കൂടെ ചേരുന്നതാണ് ഫസ്റ്റ് ടേം. നമ്പർ ഓഫ് ടേംസ് എൻ എന്ന് പറയുന്നത് എത്ര? 6 അല്ലേ. ഇനി ഫോമുലയ്ക്കകത്ത് വിലയിട്ടെ, എ എൻ എന്നുള്ളടത്ത് 3 എൻ അല്ലേ, എൻ പ്ലസ് 1 by 2 + ബി എൻ എന്നുള്ളടത്ത് 2 എൻ. അപ്പോൾ നമുക്ക് ഇനി അതിനകത്തോട്ട് അറിയാവുന്നതൊക്കെ ഇട്ടെ, ഈക്വൽ ടു 3 × n എന്ന് പറയുന്നത് 6 × n + 1 എന്നുള്ളത് 6 + 1 by 2 + 2 × 6 = 3 × 6 = 18 × 7 by 2 + 12
ഈക്വൽ ടു 63 പ്ലസ് 12 ഈക്വൽ ടു 75. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ് നമുക്ക് കിട്ടിയായിരുന്നു അറിയാം, അല്ലെങ്കിൽ തന്നെ ചെയ്തു നോക്കുമ്പോൾ എ പ്ലസ് ബി ആണ്, 3 + 2 ഈക്വൽ ടു 5 ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ, സിമ്പിൾ അല്ലേ? ലാസ്റ്റ് ടേം ഏതാ? 6th ടേം അല്ലേ. ലാസ്റ്റ് ടേമിൻ്റെ ജനറൽ ഫോമിൽ വിലയിട്ട് കൊടുത്താൽ പോരെ, നമുക്ക് ടേം കിട്ടുമല്ലോ. എ എൻ പ്ലസ് ബി. എ എന്ന് പറയുന്നത് 3 ആണ്, എൻ 6 + 2 അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 18 + 2 = 20. ഇനി S6 എന്ന് പറയുന്നത് ആദ്യത്തെ ഫോമുലയായിട്ട് ചെയ്യാമല്ലോ, n/2 × x1 + xn എന്നുള്ളത്. അപ്പോഴത്തേക്ക് 6/2 × 5 + 20 ലാസ്റ്റ് ടേം = 3 × 25 = 75. അപ്പോഴും ആൻസർ അത് തന്നെ കിട്ടിയില്ലേ? ചില തടസ്സങ്ങൾ മൂലം ഈ വീഡിയോ ഇത്തിരി ലേറ്റായി. അതുകൊണ്ട് ഇനി അടുത്ത വർഷത്തെ കുട്ടികൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന വിശ്വാസത്തോടുകൂടി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ അൽവിദ.